Чит, о, пультури, что-то, ля чикорито. Мы говорим бенга. Бенга? Бенга. Не бенга, бенга. Бенга. Я иногда просто молчу, открываю. Предупреждение, возможно, здесь будут крики, поэтому убавьте звук. ഇതെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ച പോലെ ഒരു റിയാക്ഷൻ ഫോറിൻ റിയാക്ഷൻ വീഡിയോ അല്ല. ഇതെന്ന് പറയുന്നത് എനിക്ക് വ്യൂ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനത്തെയുള്ള ഫോറിൻ റിയാക്ഷൻ ചാനലുകളെ കുറ്റം പറഞ്ഞ് വ്യൂ വാങ്ങിക്കാനുള്ള എൻ്റെ ശ്രമമാണ്. ആദ്യമായിട്ട് എനിക്ക് ചാനലുകളോടുള്ള എതിർപ്പം എന്താന്ന് വെച്ചാൽ എവര് മിക്ക എല്ലാ ചാനലൊന്നും അല്ല, പക്ഷെ മിക്ക റിയാക്ഷൻ ചാനലുകളും ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് വരാവുന്ന ചാനലുകൾ പോലും ഒരു 4 മിനിറ്റ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആ 4 മിനിറ്റ് ക്ലിപ്പ് അതേപോലെ കണ്ട് അവർ ആ 4 മിനിറ്റ് ബ്രേക്ക് അതേപോലെ അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയനോ അഭിപ്രായങ്ങളോ ഒന്നും പറയാതെ അതുപോലെ പോസ്റ്റ് ചെയ്താൽ പോലും അവർക്ക് 10,000-ന് 15,000 വ്യൂ കിട്ടുന്നുണ്ട്. അതിൽ ചില ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 10 മിനിറ്റ് മാർക്ക് തികയ്ക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് ഫുള്ളിൽ നിന്ന് കണ്ടിട്ട് ആദ്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ പല കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹായ് ഗൈസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിച്ച് പോകുന്നത്. ഇതൊക്കെ നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റും, ഇല്ല ഒട്ടും സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ചില റിയാക്ഷൻ ചാനലുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു വീട്ടിലുള്ള കൊച്ചു പിള്ളേരെ വരെ, എന്ന് വെച്ചാൽ 10-ഉം 12-ഉം വയസ്സായ പിള്ളേരെ വരെ വിളിച്ചു നിർത്തിയിട്ട് ഇവിടുത്തെ പ്രളയത്തെക്കുറിച്ചും വെള്ളപ്പൊക്കത്തെക്കുറിച്ചും ഉള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കണ്ട് അവർ കരഞ്ഞ് കാണിക്കുന്ന ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. എവിടെയൊക്കെ പറയുന്നത് കേട്ടോ, അവരുടെ നാട്ടിലൊന്നും വെള്ളപ്പൊക്കം പ്രളയം ഒന്നും ഉണ്ടാവാത്ത പോലെയാണ്. അതങ്ങനത്തെ അവരുടെ നാട്ടിലുള്ള വീഡിയോസൊന്നും അവർ ചെയ്യില്ല, കാരണം അങ്ങനെയുള്ള വീഡിയോസ് ചെയ്താൽ അവർക്ക് വ്യൂ കിട്ടില്ല. ഇവിടുത്തെ ആളുകളെക്കുറിച്ച് അവർക്ക് ഭയങ്കര അനുകമ്പം ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രമേ വ്യൂ കിട്ടുന്നതായിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും നാളും ഈ ഇത് എവിടെ മാത്രമേ ഫോറിനേഴ്സ് മാത്രമേ ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ ചെയ്യുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം മറ്റേ മലയാളികളും യൂട്യൂബിൽ എണ്ണ കൂടി വന്നതും മലയാളികൾക്കും ഇതേപോലെ മറ്റുള്ള ആളുകൾ പൊക്കി പറയുന്നതും അവരെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പം പല തമിഴന്മാരും ഹിന്ദി ചാനലുകളും പലതും മലയാളം കണ്ടിട്ട് റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എവരും സെയിം മെത്തേഡാണ് ചെയ്യുന്നത്. പലരും ഒരു വീഡിയോ എടുത്ത് അതേപോലെ എടുത്ത് കാണിക്കും. ഇപ്പം ട്രെയിലർ ഇറങ്ങിയാൽ ട്രെയിലർ അതേപോലെ കാണിക്കും, കട്ട് ചെയ്യും, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും. ഇതാണിപ്പം നടന്നു വരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എവിടെയൊക്കെ കമൻറ്റ് സെക്ഷൻ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കാണുന്ന എല്ലാവരും അവർ ചെയ്യണ ഏത് യാതെക്കുറിച്ചാണ് ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റി മാത്രമായിരിക്കും ആ വീഡിയോ കൂടുതലും കാണുന്നത്. ഉദാഹരണത്തിന് ഒരു മലയാളത്തെക്കുറിച്ചുള്ള ഒരു ഫോറിൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉള്ള ഒരു റിയാക്ഷൻ വീഡിയോസ് നമ്മൾ കണ്ടറിയാൻ പറ്റും, അല്ലെങ്കിൽ ഹിന്ദിക്കാരന്മാരെ മലയാളികളെക്കുറിച്ചുള്ള റിയാക്ഷൻ കാണാൻ അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് വരുന്ന 99% ആളുകളും മലയാളികൾ തന്നെ. അവർ അത് കണ്ടതിനെ കുറിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ചല്ല ചർച്ച ചെയ്യണം, അവരിനി അടുത്തത് റിയാക്ഷൻ ഇടാണ കാര്യങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ അകത്ത് പിന്നെ ചർച്ചകൾ. അതുപോലെ തന്നെ എല്ലാ ചാനലുകളും വളരെ മോശമെന്നല്ല, അങ്ങനെ അഭിപ്രായം എനിക്കില്ല. 1-2 കൊള്ളാമെന്നുള്ള റിയാക്ഷൻ ചാനലുകളും ഫോറിൻ റിയാക്ഷൻ ചാനലുകളും ഇന്ത്യയിലെ റിയാക്ഷൻ ചാനലുകളും ഉണ്ട്. ഉദാഹരണത്തിന് അവർ സ്റ്റുപ്പ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പം എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്ന ഒരു റിയാക്ഷൻ തന്നെയാണ്. അവരും ഇതേപോലെയുള്ള ഇന്ത്യൻ കണ്ടൻസ് തന്നെയാണ് ഇടുന്നത്. പക്ഷേ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ തുറന്ന് പറയും, അല്ലാതെ ചില ചാനലുകളെ പോലെ ഒന്നും പറയാതിരിക്കില്ല. അതുപോലെ തന്നെ അവരുടെ ഒപ്പീനിയനും അതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയും. അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാത്ത ചാനലെന്ന് തോന്നുന്നു. പിന്നെ റിയാക്ഷൻ ചാനലുകളെക്കുറിച്ച് പറഞ്ഞാൽ ജാബി കൊബേ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അത് നിങ്ങൾ റിയാക്ഷൻ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് എന്തായാലും അറിയായിരിക്കും, കാരണം ഒരു 5-6 വർഷം കൊണ്ട് ഇത്രയും 5-6 വർഷം കൊണ്ടെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ ഐഡിയ തുടങ്ങിയത് അങ്ങേരെ ചാനലാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ കണ്ടൻസൊക്കെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ചുമ്മാ ഒരു വീഡിയോ ആണ്. ഇപ്പം കുറച്ചും കൂടിയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പം പലതും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിനിമ കാണാൻ വയ്യാത്തതുകൊണ്ട് ഈ സിനിമ കാണുന്നത് വരെ പോസ്റ്റ് ചെയ്തിരുന്ന ചാനൽസാണ് ഇപ്പം മിക്കതിലും ഉള്ളത്. പിന്നെ ഈ 2 ചാനലാണ് എത്തിയെങ്കിലും മെൻഷൻ ചെയ്യാനെങ്കിലും കൊള്ളാമെന്നുള്ള ചാനൽ. വേറെ ചാനലുകളൊക്കെ എന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് മോശപ്പെട്ട ചാനലുകളാണ് ബാക്കിയുള്ള ചാനലുകളൊക്കെ.